ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാമ്പുകൾ ഗ്രീൻ അനാക്കൊണ്ടകളാണ്. 8.8 മീറ്റർ നീളവും 227 കിലോഗ്രാം ഭാരവുമാണ് ഇവയുടെ റെക്കോർഡ് വലിപ്പം. എന്നാൽ ഇവയേക്കാൾ നീളമുള്ള പാമ്പുകളും ലോകത്തുണ്ട്. റെറ്റിക്കുലേറ്റഡ് പൈത്തൻ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. 10 മീറ്ററോളം നീളമുള്ളവ വരെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവ രണ്ടുപേരും ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളുടെ മുന്നിൽ ഒന്നും തന്നെയല്ല. നമ്മൾ കണ്ടെത്തിയിൽ വെച്ച് ലോകത്തെ ഇന്നേ വരെ ജീവിച്ചതിൽ ഏറ്റവും വലിയ പാമ്പുകൾ ടൈറ്റനോബോവകളാണ്. 12.8 മീറ്ററോളം നീളവും 1200 കിലോഗ്രാമിലേറെ ഭാരവും ഇവയ്ക്കുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ കരുതുന്ന പോലെ ടൈറ്റനോബോവ എന്നത് ഒരു പാമ്പല്ല, പകരം ജീൻ അനാക്കോണ്ടകളെല്ലാം ഉൾപ്പെടുന്ന ബോയിഡേ എന്ന കുടുംബത്തിലെ 12 ജനുസുകളിൽ ഉൾപ്പെടുന്ന ഒരു ജനുസ് മാത്രമാണ് ടൈറ്റനോബോവ. ഇതിലെ കണ്ടെത്തിയ ഒരേ ഒരു സ്പീഷീസാണ് സെറേജോനസിസ്. അതായത് നമ്മൾ കേട്ടിട്ടുള്ള ടൈറ്റനോബോവയുടെ യഥാർത്ഥ പേര് ടൈറ്റനോബോവ സെറേജോനസിസ് എന്നാണ്. 58 മുതൽ 60 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് അമേരിക്കയിൽ ജീവിച്ചിരുന്ന ഭീമാകാരമായ പാമ്പുകളാണ് ടൈറ്റനോബോവകൾ. ടൈറ്റാനിക് ബോവ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ടൈറ്റാനിക് എന്നാൽ ഭീമാകാരമെന്നും ബോവ എന്നാൽ മുമ്പ് സൂചിപ്പിച്ച ബോയിഡേ എന്ന കുടുംബത്തിലെ ഒരു ജനുസുമാണ്. എന്നാൽ ഇവർ ബോവകളല്ല എന്നതും രസകരമായ ഒരു കാര്യവുമാണ്. 2009 കൊളംബിയയിലെ ഒരു കൽക്കരി ഖനിയിൽ നിന്നുമാണ് ആദ്യമായി ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തുന്നത്. അതും ഒന്നും രണ്ടുമല്ല, പകരം 28 ടൈറ്റനോബോവകളുടെ അസ്ഥികളാണ് അന്ന് ഗവേഷകർ കണ്ടെത്തിയത്. 250 അസ്ഥികളാണ് ഇവയുടെ നട്ടലിൽ ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ പൂർണ്ണമായ തലയോട്ടിയുടെ എണ്ണമാകട്ടെ ആകെ ഒന്നും. എന്നിരുന്നാലും കിട്ടിയ തെളിവുകൾ വെച്ച് ഇവയ്ക്ക് ഗ്രീൻ അനാക്കോണ്ടയുടെ സ്വഭാവവും ബോവ കൺസ്ട്രിക്ടറുടെ ശരീരഘടനയുമാണ് ഉള്ളതെന്ന് കരുതാനാകും. സത്യത്തിൽ ബോവ കൺസ്ട്രിക്ടറാണ് ഇവയുടെ ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും അടുത്ത ബന്ധുക്കൾ. ഇത്രയുമൊക്കെ വലിപ്പമുള്ള ഇവയുടെ ആഹാരശൈലിയെപ്പറ്റി പലർക്കും സംശയം കാണും. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിന് അത്രത്തോളം വലിപ്പമുള്ള ഇരയെ തന്നെ വേണമെന്നാണല്ലോ നമ്മുടെ കരുതൽ. ഡിനോസറുകളെയാണ് അപ്പോൾ ടൈറ്റനോബോവകൾ ആഹാരമാക്കിയിരുന്നത് എന്ന് നമ്മൾ കരുതും. എന്നാൽ ഡിനോസറുകളും ടൈറ്റനോബോവകളും രണ്ടും രണ്ട് കാലഘട്ടങ്ങളിലാണ് ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡിനോസറുകൾ ബോവയെയോ ബോവ ഡിനോസറുകളെയോ ആഹാരമാക്കിയിരുന്നില്ല. പകരം ടൈറ്റനോബോവകൾ തങ്ങളുടെ കാലഘട്ടത്തിലെ മുതല, ആമ, വൻ മത്സ്യങ്ങൾ, സസ്തനികൾ എന്നിവയൊക്കെയാണ് ആഹാരമാക്കിയിരുന്നത്. ഇതിന് തെളിവുകളായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവയുടെ ഫോസിലിൻ്റെ കൂടെ ലഭിച്ച മറ്റു ജീവികളുടെ ഫോസിലുകളാണ്. തങ്ങളുടെ ആവാസ വ്യവസ്ഥയിലെ അപെക്സ് പ്രെഡിറ്റർ ആയതുകൊണ്ട് തന്നെ ഇവയെ വേട്ടയാടത്തക്ക മറ്റൊരു ജീവികളും അന്നത്തെ കാലത്തിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരെയും ഭയക്കേണ്ട കാര്യവുമില്ലായിരുന്നു. വിഷമില്ലാത്ത പാമ്പുകൾ തന്നെയാണ് ടൈറ്റനോബോവകൾ. അതുകൊണ്ട് തന്നെ പെരുമ്പാമ്പുകളെ പോലെ ജലാശയത്തിനുള്ളിൽ ഇരയെ കാത്തിരുന്നും ദുർബലരായ മൃഗങ്ങളെ കണ്ടെത്തിയും അവർ ഇരയ്ക്ക് ചുറ്റും തങ്ങളുടെ ശരീരം ചുറ്റി അവയുടെ എല്ലുകളും അവയവങ്ങളുമെല്ലാം തകർത്ത് ജീവൻ നഷ്ടപ്പെടുത്തി മുഴുവനായാണ് കഴിച്ചിരുന്നത്. ഇന്നത്തെ അനാക്കോണ്ട പോലുള്ള പാമ്പുകളെ പോലെ തന്നെയായിരുന്നു ഇവയുടെ പല്ലുകൾ. അതുകൊണ്ട് തന്നെ ഇരയ്ക്ക് കടിയേറ്റാൽ പിന്നെ മരണം വരെ പിടിവിടില്ല എന്നത് ഉറപ്പാണ്. ഇന്നു കാണുന്ന പാമ്പുകളെ പോലെ തന്നെ തന്നേക്കാൾ വലിപ്പമേറിയ ഇരകളെ വരെ ഇവർക്ക് സുഖമായി ആഹാരമാക്കാൻ കഴിയും. ഇരകളെ ചുറ്റി വരുമ്പോൾ 400 PSI ഫോഴ്സാണ് ഇവ ഇരയ്ക്കുമേൽ ഏൽപ്പിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ഒരു ബോവ കൺസ്ട്രക്ടറിന് പരമാവധി 12 PSI ഫോഴ്സിൽ മാത്രമേ ഇരകളെ ചുറ്റി വരിയാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ടൈറ്റനോബോവയ്ക്ക് ഒരു പൂർണ്ണ വളർച്ചത്തെ ആനയെ വരെ കൊല്ലാൻ കഴിയും. ഇങ്ങനെയുള്ള ടൈറ്റനോബോവകൾക്ക് ഒരു മനുഷ്യനെ കൊല്ലുവാൻ വലിയ പ്രയാസമൊന്നും വേണ്ടിവരില്ല. കൂടാതെ മുഴുവനായി ഒരു മനുഷ്യനെ അകത്താക്കുവാനും ഇവർക്ക് വലിയ പ്രയാസമില്ല. ഇത്രയുമൊക്കെ ശക്തിയും വലിപ്പവും ഉണ്ടായിരുന്നുവെങ്കിലും ഇവയുടെ വംശം തന്നെ ഇല്ലാതായത് കാലാവസ്ഥാ വ്യതിയാനം മൂലമായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ഏവർക്കും ബൈ ബൈ.